അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്ലൗസ് പീസിൻ്റെ ഒരു തുണിയാണ്. അത് നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ക്യാൻവാസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഇനി അടുത്തതായിട്ട് ഈ തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് നമ്മളിതാ 2.5 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് തുണി അടുത്തൊരു സൈഡിലേക്ക് തുണിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക, മാർക്ക് ചെയ്യുക, ആ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ നമ്മളിതാ 2 സൈഡിലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് സിബാണ്. അത് 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. നമ്മൾ ഈ തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ടാണ് സിബിന്റെ നീളം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ സിബിന്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ അരികിലൂടെ വെച്ച് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ബാക്കിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ആ ഫ്രണ്ടിലെ ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ആ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക, അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളിതാ ആ ഒരു രീതിക്ക് 2 സൈഡിലും തന്നെ സിബുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുള്ള അരിക് ഭാഗങ്ങൾ താഴത്തേക്കായിട്ട് ഇതുപോലെ മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം 2 സൈഡിലും. ഇനി ഇവിടെ നമ്മളിതാ 2 സ്ട്രാപ്പുകളാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു തുണി അട്ട എടുത്തിട്ടുള്ളത്, അതിലേക്ക് നമുക്ക് 2 സൈഡിലേക്കും റണ്ണർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തില്ലേ, അതിൻ്റെ മോൾ ഭാഗത്തു നിന്നായിട്ട് ഉള്ളിലേക്കായിട്ട് നമ്മളിതാ 2 സൈഡിലും 2.5 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അടുത്ത സൈഡിലും സെയിം രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാപ്പ് എടുത്തിട്ട് സ്റ്റാപ്പിൻ്റെ ഒരറ്റം മാർക്ക് ചെയ്ത ഒരു സൈഡിലേക്കും അടുത്ത അറ്റം മാർക്ക് ചെയ്ത അടുത്ത ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് അരികിലൂടെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മളിതാ 2 സ്ട്രിപ്പുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ സ്ട്രിപ്പിൻ്റെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ സ്ട്രിപ്പിൻ്റെ മേലെ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയുടെ മുകളിലേക്കായിട്ട് ഒരു അരിക് ഭാഗത്തേക്ക് നമ്മൾ ഒരു സ്റ്റാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക, അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അടുത്തൊരു സ്റ്റാപ്പ് അടുത്ത വശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക, അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, തുണിയുടെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് വേണ്ടിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മളിതാ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ച് ചെയ്ത് എടുത്ത തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുള്ള അരിക് ഭാഗത്തുള്ള തുണി ഉണ്ടല്ലോ, അതിതാ ഒരു സൈഡിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. ഇനി അടുത്തതായിട്ട് നമ്മളിതാ ഒരു കോർണർ ഭാഗത്തു നിന്നായിട്ട് നമ്മൾ ആദ്യം 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് അടുത്തൊരു കോർണർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ 4 കോർണർ ഭാഗത്തും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 കോർണർ ഭാഗത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമ്മളിതാ ഇവിടെ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ലൈനിങ്ങിനായിട്ട് എടുക്കുന്ന തുണിയാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ച തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ ആ ഒരു തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിനായിട്ട് കട്ട് ചെയ്ത് വെച്ച തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒഴികെ ബാക്കി എല്ലാ സൈഡിലൂടെയും നമുക്ക് അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കോർണർ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൂടെ ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ അരികിലൂടെ ആയിട്ട് എല്ലാ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് സൈഡിലേക്കായിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു സ്ക്വയർ വരച്ച് കൊടുക്കാം. ഈ സെയിം രീതിയിൽ തന്നെ അടുത്ത കോർണർ ഭാഗത്തും നമ്മളിതാ മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഷേപ്പിൽ തന്നെ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാം.
അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നിവർത്തിയിട്ട് കൊടുക്കുക. നമ്മളിതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വീണ്ടും നമുക്ക് ഒന്നുകൂടെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം ഉണ്ടല്ലോ, നമ്മളിതാ ഈ ഒരു രീതിക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. ലൈൻ വരച്ച് കൊടുക്കുന്ന ഒന്നുമല്ല, നമ്മളിതിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ രണ്ട് ഭാഗത്തും, അത് രണ്ടായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെൻറ്ററിൽ നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിലൂടെ ഒരു ലൈൻ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളിതാ വെൽക്രോ ആണ് എടുത്തിട്ടുള്ളത്, 6 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടായിട്ട് വേർപ്പെടുത്തിയിട്ട് നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്ത് രണ്ട് സൈഡിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വെൽക്രോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു തുണി നമുക്ക് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് റണ്ണറൊക്കെ കുറച്ച് ബാക്കിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ, അത് നമ്മൾ ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ചോളം ഒരു ബോർഡർ പോലെ വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ മോൾ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുത്ത ആ ഒരു തുണി ഉണ്ടല്ലോ, അതൊന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ചേർത്ത് വെച്ചിട്ട് രണ്ട് അരുക് ഭാഗങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒരു കവറിങ് പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കോർണർ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പം അതിനായിട്ട് കൈകൊണ്ട് തുണി ഇതാ ഇതുപോലെ ഒരുമിച്ച് പിടിക്കുക, എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് അവിടെയും നമ്മൾ കവറിങ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നമ്മളിതാ രണ്ട് സൈഡ് ഭാഗങ്ങളിലും സിബൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള നല്ലൊരു ബാഗാണെന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.